നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഡബ്ലിൻ സിറ്റി സെന്റർ വരെ പോവുകയാണ് ചെറിയൊരു ഷോപ്പിംഗിനായിട്ട് താമസിക്കുന്ന ഡബ്ലിനിൽ തന്നെയാണ് ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ സിറ്റി സെന്ററിലോട്ട് അപ്പോൾ ലൂവാസിന് പോകാനാണ് വിചാരിക്കുന്നത് ലൂവാസ് എന്ന് പറഞ്ഞാൽ ഡബ്ലിനിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ട്രാം സിസ്റ്റം ആണ് അപ്പോൾ അതിനെപ്പറ്റി ഒന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ലൂവാസിന് പോകുവാണെങ്കിൽ സിറ്റിക്കകത്ത് തന്നെ ചെന്നിറങ്ങാൻ പറ്റും അവിടുത്തെ മെയിൻ ഷോപ്പിംഗ് സെന്ററിൻ്റെ അടുത്തായിട്ട് തന്നെ ലൂവാസിന് സ്റ്റോപ്പും ഉണ്ട് അപ്പോൾ അതായിരിക്കും കൂടുതലും സൗകര്യം ഇനിയിപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ വരെയൊക്കെ സിറ്റിയിൽ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും പലയിടത്തും ക്രിസ്മസ് ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഒക്കെ കാഴ്ചകൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം അപ്പം പോവാം ലൂവാസിൻ്റെ സ്റ്റോപ്പിലോട്ട് പോകുന്ന വഴിക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത് മരത്തിൻ്റെയൊക്കെ ഇലകൾ പൊഴിയുന്ന ഒരു ടൈമാണിത് പല മരത്തിനും ഇപ്പോൾ ഇലകളേ ഇല്ല ചില മരത്തിലൊക്കെ ഇലകൾ കളറ് മാറി പൊഴിയാറായി നിൽക്കുന്നു ഇനി ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേ പുതിയ ഇലകൾ ഉണ്ടാവത്തുള്ളൂ ആ ഭാഗത്തൊരു പാർക്കാണേ ഇവിടെ പിന്നെ എവിടെ നോക്കിയാലും പാർക്കാണല്ലോ ഇത് ലിഫി റിവറാണ് സിറ്റിയിൽ കൂടിയാണ് ഇത് ഒഴുകുന്നത് അങ്ങനെ ഞങ്ങൾ ലൂവാസ് സ്റ്റോപ്പിൽ എത്താറായി ദേ ആ പോകുന്നതാണ് ലൂവാസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ ഒന്ന് രണ്ട് ലൂവാസ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നു ആൾക്കാരെ ഒന്നും കയറ്റുന്നതുമില്ല എന്താണ് കാര്യമെന്ന് മനസ്സിലായതുമില്ല സിറ്റിയിലോട്ടുള്ള അടുത്തതായിട്ട് വരുന്ന ലൂവാസിൻ്റെ ടൈമൊക്കെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഒരു ലൂവാസ് വന്നു അത് വരുന്നത് കണ്ടിട്ട് ഞങ്ങൾ വേഗം പോയി ടിക്കറ്റ് എടുത്തു ഇതാണ് ടിക്കറ്റ് മെഷീന് ഇവിടെ ലീപ് കാർഡ് ടച്ച് ചെയ്താൽ മതി അപ്പം കാർഡിൽ നിന്ന് ക്യാഷ് ഡിഡക്റ്റ് ആയിക്കോളും പക്ഷേ എന്ത് ചെയ്യാനാണ് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് കാര്യം പിടികിട്ടിയത് സിറ്റിയിൽ എന്തോ പ്രോഗ്രാം നടക്കുന്നത് കാരണം ലൂവാസ് ഒന്നും അങ്ങോട്ട് വിടുന്നില്ലെന്ന് ഈ സ്റ്റോപ്പ് വരെ വന്നിട്ട് തിരിച്ചു പോകുവാണെന്ന് അങ്ങനെ ടിക്കറ്റ് ക്യാഷ് പോയി എന്തായാലും ഇറങ്ങി ഇനി സിറ്റിയിൽ പോയിട്ട് തന്നെ കാര്യമെന്ന് വിചാരിച്ച് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയി തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് അങ്ങനെ ബസ് കാത്തു നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ്സും വന്നു ബസ്സിലും ടിക്കറ്റൊക്കെ എടുത്ത് യാത്ര തുടങ്ങി പക്ഷെ എന്ത് ചെയ്യാനാ കുറച്ച് ദൂരം ചെന്നപ്പോൾ അവിടെ വണ്ടികളെല്ലാം ബ്ലോക്കായി കിടക്കുമായിരുന്നു കുറച്ച് പേരൊക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നുപോയി ഞങ്ങൾ പിന്നെ അവിടെ തന്നെ ഇരുന്നു എത്തുമ്പോൾ എത്തട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും ടിക്കറ്റൊക്കെ എടുത്തതല്ലേ ഇതേപോലെ ഈ സ്റ്റോപ്പ് ബട്ടണ് ഈ ബസ്സിൻ്റെ പല പല കമ്പികളിലായിട്ടുണ്ട് നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആകാറാവുമ്പോൾ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി അപ്പോൾ ആ സ്റ്റോപ്പിൽ ബസ് നിർത്തി തരും അതുപോലെ അവിടെയായിട്ട് സ്റ്റോപ്പിംഗ് എന്ന് എഴുതി കാണിക്കുകയും ചെയ്യും അങ്ങനെ എന്തായാലും പിന്നെ ബ്ലോക്കൊക്കെ മാറി ബസ്സിൽ നിന്ന് ഇറങ്ങി ദേ സിറ്റിയിലെത്തി അടുത്തതിനി സിറ്റിയിലെ കാഴ്ചയിലേക്ക് ഇത് അവിടെ ഒരു കടയിൽ വാതൊക്കെ കണ്ടതാണേ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻ വാങ്ങണമായിരുന്നു അതിനായിട്ടൊരു കടയിൽ കയറിയതാണ് ഈ കടയിൽ വിചാരിച്ച പോലത്തെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പാനാണ് വാങ്ങിച്ചത് ഇതിന് 28.50 യൂറോ ആണ് അടുത്തത് M&S ഷോപ്പിലാണ് കയറിയത് ഇവരുടെ തന്നെ ക്ലോത്തിങ് സ്റ്റോറുണ്ട് ഈ കടയിൽ മെയിനായിട്ട് കയറിയത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു സാധനം വാങ്ങാനാണേ അതെന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം ദേ ഇതാണ് ഇത് ക്ലോട്ടഡ് ക്രീമാണ് ബ്രെഡ് സ്കോണ് അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് ഇത് വേറെ കടകളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല പലയിടത്തും നോക്കി ഇതിന് വലിയ മധുരമോ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് പിന്നെ അതെ ഇവിടെ കുറേ റെഡി ടു ഈറ്റ് ഐറ്റംസ് ആണ് അതിങ്ങനെ നോക്കിപ്പോയപ്പോൾ ഇവിടെ കുറച്ച് മഫിൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ അതും കുറച്ച് വാങ്ങിച്ചു ഇത് കണ്ടോ കേക്കാണേ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ കൊള്ളാം അല്ലേ M&S'ൽ നിന്ന് ഇറങ്ങി നേരെ ജെർവിസ് ഷോപ്പിംഗ് സെന്ററിലോട്ടാണ് പോകുന്നത്. അവിടുത്തെ ഡെക്കറേഷൻസ് ആൻഡ് ലൈറ്റിംഗ്സ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഫുൾ ഡെക്കറേഷൻസ് ആൻഡ് ലൈറ്റിംഗ്സ് കൊണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നേരത്തെ വാങ്ങിച്ച മഫിനും കഴിച്ചുകൊണ്ട് അവിടുത്തെ കാഴ്ചകളും കണ്ട് കുറച്ചു നേരം നിന്നു. അത് കഴിഞ്ഞ് നേരെ പോയത് പെന്നീസിലേക്കാണ്. പല കൺട്രീസിലും ഇതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്. ചിലയിടത്തൊക്കെ പ്രൈമാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ അയർലൻഡിൽ തന്നെ ഉണ്ട് ഒരുപാട് സ്റ്റോർസ് പെന്നീസിൻ്റെ. ഇപ്പോൾ ഇവിടെ കൂടുതലും വിൻ്റർ ക്ലോത്ത്സും ജാക്കറ്റ്സും ഒക്കെയാണുള്ളത്. പിന്നെ ക്രിസ്മസിന് വേണ്ടിയുള്ള ഡ്രസ് കളക്ഷൻസും അതിനുവേണ്ടിയുള്ള കോസ്റ്റ്യൂംസും ഒക്കെയാണ്. ഇത് കണ്ടോ, ക്രിസ്മസ് ബോ പല ടൈപ്പിലുണ്ടിത്. ഡെക്കറേറ്റ് ചെയ്യാനും ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ഇട്ടേക്കുവാണ്. പിന്നെ ക്രിസ്മസുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ ടോയ്സ് ഉണ്ട്. ഇതൊക്കെ ബാഗ്സിൻ്റെ സെക്ഷനാണേ. ഞാനൊരു ബാഗ് ഇങ്ങനെ നോക്കുമായിരുന്നു. ഈ ബാഗ് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇത് വാങ്ങിച്ചായിരുന്നു ഈ ബാഗ്. ഇതൊക്കെ വിൻ്ററിലൊക്കെ ഇടാൻ പറ്റിയ ചെരുപ്പുകളാണ്. നല്ല സോഫ്റ്റാണ്. ഇതൊക്കെ കണ്ടോ, ബൂട്ട്സ് മോഡൽ. ഇതൊക്കെ വീട്ടിൽ ഇടാൻ പറ്റിയ ടൈപ്പാണ്. ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഈ ഒരു ഡിസൈനിലെ ഷൂസ്. തണുപ്പ് കാലത്തേക്ക് വേണ്ടിയൊക്കെ നല്ലതാണ്. പിന്നെ ബ്യൂട്ടി ഐറ്റംസും കിട്ടും ഇവിടെ. ചെറിയൊരു ബ്യൂട്ടി പാർലറും ഉണ്ട് ഇതിനകത്ത് തന്നെ. ഇതൊക്കെ കിഡ്സ് സെക്ഷനാണ് കേട്ടോ. ഒന്നും വാങ്ങാനില്ലെങ്കിൽ പോലും ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇതൊക്കെ മെൻസ് സെക്ഷനാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ ഷോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ പോയത് എവിടേക്കാണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാനാണ്. എല്ലായിടത്തും ഒരു ക്രിസ്മസ് വൈബാണ്. കഴിക്കാൻ കയറിയത് ഒരു ബഫറ്റ് റെസ്റ്റോറൻറ്റിലാണ്. ഫുഡ് കുഴപ്പമില്ലായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോവുകയാണ്. രാത്രിയായിട്ടും ഭയങ്കര കാറ്റാണ് കേട്ടോ, അതുകൊണ്ട് തണുപ്പും കൂടുതലാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.